ഹലോ മച്ചാമാരെ, പുതിയൊരു വീഡിയോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് വെള്ളം കൊണ്ട് വെള്ളത്തിന് ഗ്ലാസ് ഉണ്ടാക്കുന്നു. അപ്പോൾ ഞാൻ ഈ ഗ്ലാസ് മുമ്പേ ഉണ്ടാക്കി വെച്ചിരുന്നു ഗായ്സ്, കാരണം ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ അത് ചിതറിപ്പോവോ പൊട്ടിപ്പോവോ ഫെയിലായാലോ, അതുകൊണ്ട് ഞാൻ മുമ്പേ അത് വെള്ളത്തിലെടുത്ത് വെള്ളം ഫ്രീസിൽ ചെയ്ത് വെച്ചിരുന്നു. അതുപോലെ ഞാൻ ഇപ്പോഴാണ് ഫ്രീസ് ചെയ്യണമെങ്കിൽ കുറേ നേരം എടുക്കും, ഒരു 6 മണിക്കൂറാണ് ഞാൻ അത് ഫ്രീസറിൽ വെച്ചിരുന്നത്. അതാണ് ഗായ്സ് ഞാൻ മുമ്പേ ഞാൻ അത് ചെയ്ത് വെച്ചത്, അതോടെ നിങ്ങൾ ക്ഷമിക്കണം ഗായ്സ്. പിന്നെ ഈ സാധനം എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്തിരിക്കുന്നത് ഐസും കൊണ്ടാണ് ഈ ഗ്ലാസ് ഉണ്ടാക്കിയിരിക്കുന്നത്. വെള്ളം കൊണ്ട് വെള്ളത്തിൻ്റെ ഗ്ലാസ് ഉണ്ടാക്കിയത് ഐസും കൊണ്ട്. പിന്നെ അത് നമ്മൾ യൂസ് ചെയ്യണ ലിക്വിഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒഴിച്ച് കുടിക്കൂല, ആ ലിക്വിഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര തണുത്ത വെള്ളമാണ്, കാരണം നമ്മൾ ഇത് ചൂടുവെള്ളമാണ് ഉപയോഗിക്കണമെങ്കിൽ അത് പെട്ടെന്ന് അലത്തും ഗായ്സ്. അതുകൊണ്ട് ഞാൻ ഇത് യൂസ് ചെയ്തിരിക്കുന്നത് ഒരു തണുത്ത വെള്ളമാണ്. അപ്പോൾ നമുക്ക് ആ ഗ്ലാസ് ഒന്ന് കണ്ടാലോ. അപ്പോൾ ഗായ്സ് ഇതാണ് ഗായ്സ് നമ്മുടെ ഗ്ലാസ്, കൊള്ളാമോ? കപ്പും സോസറും പോലെ ഇരിക്കുന്നു ഗായ്സ്. അപ്പോൾ നമുക്ക് വെള്ളം അത് ഇതിൽ ഒഴിക്കാൻ പോണ വെള്ളം ഒഴിക്കണ മുമ്പ് നമുക്ക് ഇത് ഒന്ന് ഫ്രീസറിലേക്ക്, അല്ലെങ്കിൽ എത്ര നേരം ഇത് ഇരിക്കൂല പുറത്ത് മെൽട്ടോ. അപ്പൊ നമുക്ക് ഇതിന്റെ വെള്ളം എടുക്കാം. വെള്ളം ഇതിന്റെ അകത്താണ് ഗായ്സ്. ഗായ്സ് ഇതാണ് ഗായ്സ് നമ്മുടെ വെള്ളം, നല്ല തണുത്തുള്ളതാണ്. ഇതും കൊണ്ട് മുഖം കഴുകുകയാണെങ്കിൽ അപ്പൊ തന്നെ തലേന മാറും ഗായ്സ്. അപ്പൊ ഈ തലേന മാറാനുള്ള വീഡിയോ, തലേന മാറാനുള്ള പെട്ടെന്നുള്ള വഴി ഞാൻ ലാസ്റ്റാമത്തെ പോർഷനിൽ കാണിക്കാം ഗായ്സ്. അപ്പോൾ നമുക്ക് ഈ വെള്ളം ഒഴിച്ച് നമുക്ക് കുടിക്കാം. അപ്പൊ ഗായ്സ് ഞാൻ ഇത് ഇതിന്റെ അകത്ത് നിന്ന് എടുക്കാൻ പോകുന്നത്, ഇത് നല്ല തണുപ്പാണ് ഗായ്സ്. അപ്പൊ നമുക്ക് ഇതിന്റെ അകത്ത് വെള്ളം ഒഴിക്കാം. ഇനി നമുക്ക് അതൊന്ന് കുടിച്ചു നോക്കാം. നല്ല വെള്ളമാണ് ഗായ്സ്, കാരണം ഞാൻ ഇത് വേറെ ചീത്ത വെള്ളം ഒന്നല്ല ഗായ്സ് ഇതിൽ ഉപയോഗിച്ചിരിക്കണ. നല്ല വെള്ളമാണ് ഗായ്സ്, ഞാൻ ഇതിൽ തണുപ്പ് വെള്ളം അങ്ങനെ കുടിക്കാറില്ല, അതുകൊണ്ട് ബാക്കി ഞാൻ കളയുന്നു ഗായ്സ്. അപ്പൊ നമുക്കിത് ഫ്രീസറിൽ തിരിച്ചെടുത്ത് വെക്കാം. ഞാൻ അതുപോലെ ഈ എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കണ എല്ലാ കുട്ടികളും പ്രേക്ഷകരും എല്ലാവരും ഇത് മറ്റേ വെള്ളം കുടിച്ച് കഴിഞ്ഞിട്ട് ചൂടുവെള്ളം കുടിക്കണം ഗായ്സ്, കാരണം ഇത് തൊണ്ടയ്ക്കൊക്കെ വേദന ഉണ്ടാവും ഗായ്സ്. അപ്പൊ നമുക്ക് ചൂടുവെള്ളം എടുക്കാം, ഇത് ഞാൻ കളഞ്ഞിട്ട് ചൂടുവെള്ളം എടുക്കാം. അപ്പോൾ ഗായ്സ് ഇത് ചൂടുവെള്ളമാണ് ഗായ്സ്, ഭയങ്കര ചൂട്. അപ്പൊ നമുക്ക് ഇത് കുടിക്കാം. ഗായ്സ് ഇത് ഈ എക്സ്പെരിമെന്റ് ചെയ്ത ഉടനെ തന്നെ ചൂടുവെള്ളം കുടിക്കണം ഗായ്സ്. അപ്പൊ നമുക്ക് ഗ്ലാസ് കൊണ്ട് അടക്കള വെക്കാം. അപ്പൊ ഫ്രണ്ട്സ് ഇതിന്റെ ഈ എക്സ്പെരിമെന്റ് ചെയ്യണതിന്റെ ഈ നോക്കി ഇതെങ്ങനെ ചെയ്യണമെന്ന് മനസ്സിലായി. ഇനി ഇതെങ്ങനെ ഫോം ആവണമെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഗായ്സ് ഇത് കാണിച്ചു തരാൻ വേണ്ടി ഞാൻ ഒരു ഗ്ലാസ് എടുത്തിരിക്കുന്നു. ഇത് ഉണ്ടാവണ തന്നെ നമ്മൾ ആദ്യം തന്നെ വെള്ളം ഒഴിക്കുന്നു. അപ്പൊ ഈ സ്റ്റീൽ പോലത്തെ മെറ്റൽസിലൊക്കെ നല്ല തണുപ്പ് പിടിക്കും ആദ്യം തന്നെ. അപ്പോൾ ഇതിന്റെ ചുറ്റുമാണ് ആദ്യം തന്നെ തണുപ്പ് പിടിക്കണം. അപ്പോൾ അകത്ത് ഒരു 6 മണിക്കൂർ കഴിഞ്ഞാൽ ചുറ്റുമൊന്നും ഇത്ര ഒരു 5 മില്ലിമീറ്റർ അല്ലെങ്കിൽ 1 സെന്റിമീറ്റർ ഒക്കെ തിക്നെസ്സിൽ ഇതായിട്ടുണ്ടാവും. എന്നിട്ട് അകഭാഗമൊക്കെ നല്ല വെള്ളം കിട്ടാനുണ്ടാവും. അപ്പോൾ ഞാനിത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മളിത് ഇതെടുത്തിട്ട് നമ്മൾ ഇതിനകത്തുള്ള വെള്ളം ഒരു കത്തി കൊണ്ട് കൊത്തി അതിൽ വെള്ളം കളഞ്ഞിട്ട് വേണം പിന്നെ അകത്ത് വെക്കാം, അല്ലെങ്കിൽ അതിനകത്തുള്ള വെള്ളം പിന്നെയും ഫ്രീസ് ആയി പിന്നെ ഗ്ലാസ് ആവാണ്ടിരിക്കും. പിന്നെ ഗായ്സ് ഇതിൽ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഒറിജിനലായിട്ട് ചില സ്ഥലങ്ങളൊക്കെ നടന്നിട്ടുണ്ട് ഗായ്സ് എന്ന് പറഞ്ഞാൽ വലിയതായിട്ടാണ് നടന്നത്. ഈ പാറ ചിലവരൊക്കെ കണ്ടിട്ടുണ്ടാവും, ചാനലിലും ഡിസ്കവറി ചാനലിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഈ പാറയുടെ അകത്ത് വെള്ളം ട്രാപ്പായി കിടക്കുന്നു, അത് നിങ്ങൾ യൂട്യൂബിലൊക്കെ അടിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും.
മറ്റേ ഈ വാട്ടർ ട്രാപ്ഡ് ഇൻ സ്റ്റോൺ എന്നൊക്കെ അടിച്ചുകൊടുത്ത കിട്ടും ഗൈസ്. അപ്പൊ നമ്മൾ നോക്കി കഴിഞ്ഞിട്ട് അതെങ്ങനെയാ നിങ്ങൾ ആലോചിക്കാനുണ്ടാവും, ഇതെങ്ങനെയാണ് വെള്ളം ഇതിന്റെ അകത്ത് ട്രാപ്പായത്. ശരിക്കും ഫോർമേഷൻ തന്നെ ഗൈസ്, ഇത് വെള്ളം ഇത് ഐസ് ആയിരിക്കും ആദ്യം തന്നെ. ഭൂമിയുണ്ടായിപ്പ് ആദ്യം ചൂടായിരിക്കും, പിന്നെ പോളിൻ ഭൂമിയുടെ നോർത്ത് പോളും സൗത്ത് പോളിലൊക്കെ നല്ല തണുപ്പായിരുന്നിരിക്കാം. ആ സമയത്ത് അവിടെയൊക്കെ ഈ തണുപ്പ് കാരണം ഐസ് ആയിട്ടുണ്ടാവും, നല്ല ഐസ്, നല്ല തണുപ്പായിട്ടുള്ള ഐസൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ ഐസ് കാലഘട്ടമാണ്, അപ്പോൾ ഈ പൊടിയും മണ്ണും ചെളിയൊക്കെ വരുമ്പോൾ ഐസിനെ ചുറ്റി ഇത് മൂടും. അപ്പോൾ ഈ മൂടിയൊക്കെ കഴിയുമ്പോൾ ഐസ് അതിൻ്റെ അകത്ത് കുറേ നാൾ ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഇത് ഈ ഇങ്ങനെ മൂടി കല്ലും മണ്ണുമായിട്ട് മൂടിയ ഐസ് കട്ട ഇങ്ങനെ മറ്റേ കാറ്റും പൊടിയും എല്ലാം അടിച്ച് ഒരു കല്ല് പോലെയാവും. പക്ഷെ അതിൻ്റെ അകത്തുള്ള ഐസ് മെൽട്ടാവില്ല. പിന്നെ അതൊക്കെ വർഷങ്ങൾക്ക് മുമ്പാണ് ഗൈസ്, പക്ഷെ നമ്മളിപ്പോൾ ഇതൊക്കെ കണ്ടുപിടിച്ചപ്പോഴേക്കും ആ ഐസൊക്കെ മെൽട്ടായി പോയി. കാരണം ഇപ്പം ചൂട് സമയത്തൊക്കെ നല്ല ഇതാവുമ്പോൾ അതിൻ്റെ അകത്തുള്ള ഐസൊക്കെ മെൽട്ടാവും. അപ്പോൾ അതങ്ങനെയാണ് കല്ലിൻ്റെ അകത്ത് അത് പെടണം. അപ്പോൾ പുറഭാഗവും മണ്ണും ചെളിയൊക്കെ കല്ലാവും. അപ്പം അങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് ചെളി മറ്റീ കല്ലിൻ്റെ അകത്ത് വെള്ളം ട്രാപ്പാണ്. അപ്പോൾ ഗൈസ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഞാൻ ഒരു കാര്യം പറയാൻ മറന്നുപോയി ഗൈസ്, ഇതിൽ നമ്മുടെ ഈ തലേന മാറാനുള്ള കാര്യം ഞാൻ പറയുമെന്ന് പറഞ്ഞു. തലേന പെട്ടെന്ന് മാറാൻ ചെയ്യേണ്ട രണ്ട് കാര്യങ്ങൾ, അതെന്ന് പറഞ്ഞാൽ തണുത്ത വെള്ളമില്ലേ, തണുത്ത വെള്ളം കുടിക്കാൻ പറ്റണത്. അപ്പോൾ തണുത്ത വെള്ളം ഒരു ഇത്തിരി തണുപ്പാകുമ്പോൾ തന്നെ നമ്മളത് മുഖത്തിൽ ഒഴിച്ച് കഴുകണം. അപ്പോൾ നമ്മുടെ കണ്ണൊക്കെ ഫ്രഷ് ആവും. അപ്പോൾ അങ്ങനെ ഫ്രഷ് ആവുമ്പോൾ അപ്പം തന്നെ ഇത്തിരി കുടിക്കാൻ പറ്റണ വെള്ളമില്ലേ, കുടിക്കാൻ പറ്റണ വെള്ളം വായിൽ ഒഴിക്കണം. വായിൽ ഒഴിച്ച് കഴിയുമ്പോൾ ഒരു 5 മിനിറ്റ് വായിൽ ഇങ്ങനെ വെക്കണം, കുടിക്കാൻ വിഴുങ്ങാണ്ടോ അല്ലെങ്കിൽ തുപ്പാണ്ടോ. അങ്ങനെ 5 മിനിറ്റ് വയ്ക്കുവാണെങ്കിൽ ഈ തലയിലുള്ള നെഗറ്റീവും അതുപോലെ ഇങ്ങനത്തെ ഇപ്പോൾ മറ്റേ ബ്രെയിനിലൊക്കെ ഉള്ള ചീത്ത കാര്യങ്ങളൊക്കെ വെള്ളത്തിൽ വരും. അപ്പോൾ നമ്മൾ തുപ്പുമ്പോൾ ഇങ്ങനെ ജെല്ലി പോലെ വരും ഗൈസ്. അപ്പോൾ അതൊക്കെ നെഗറ്റീവ് എനർജിയാണ്. അപ്പോൾ അത് ചെയ്യുമ്പോൾ തലവേദന പൈതി മാറും. അതുപോലെ നമ്മൾ ഈ മുഖം കഴുകുമ്പോൾ ഒരു കാൽഭാഗം തലവേദന മാറും. പിന്നെ നമ്മൾ ഈ വിക്സ് ഇട്ട് കിടക്കുവാണെങ്കിൽ തലവേദന പെട്ടെന്ന് മാറും. അപ്പോൾ ഗൈസ് നമുക്കിത് വൈൻഡ് അപ്പ് ചെയ്യാം ഗൈസ്, കാരണം സമയമില്ല, എൻ്റെ ടാബ്ലറ്റാണ് ചാർജും ഇല്ല ഗൈസ്, അതാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.